കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ പോരാട്ടമാണ് വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള പോരാട്ടമാണ് കോൺഗ്രസിനും ബി ജെ പിക്കും അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇരു പാർട്ടികളും ആരും മറുകണ്ടം ചാടിയാലും അവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാനിരിക്കുകയാണ് ഇരുപാർട്ടികളും ഇക്കുറി കരുത്തരെ തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി സ്ഥാനാർത്ഥി നിർണയത്തിനു മുൻപ് അപേക്ഷ സ്വീകരിച്ച് മികച്ച നേതാക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരം ചർച്ചയ്ക്കിടയിലാണ് ഇപ്പോൾ കന്നഡ നടൻ കിച്ച സുദീപിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് കേൾക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസിൽ ചേരുമെന്ന വാർത്തകൾക്ക് ചൂടുപിടിച്ചിട്ടുണ്ട് പാർട്ടി അധ്യക്ഷൻ ഡി കെ ശിവകുമാറുമായുള്ള കിച്ച സുദീപിന്റെ കൂടിക്കാഴ്ചയാണ് പുതിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാർ കിച്ച സുദീപിന്റെ ബംഗളൂരുവിലെ വീട്ടിലെത്തി താരത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൂടിക്കാഴ്ചയിൽ എന്ത് ചർച്ചയാണെന്ന കാര്യം വ്യക്തമല്ല എന്നിരുന്നാലും സൗഹൃദ സന്ദർശനം മാത്രമാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അതേസമയം കിച്ച സുദീപ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ താരപ്രചരകനായി ഇറങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ട് കന്നഡ സിനിമാ താരങ്ങളിൽ ശക്തമായ നിലപാടുകൾ പങ്കുവയ്ക്കുന്ന താരങ്ങളിലൊരാളാണ് കിച്ച നേരത്തെ ഹിന്ദി ഭാഷാ വിവാദത്തിൽ നടൻ പങ്കുവച്ച പ്രതികരണം വലിയ ചർച്ചയായിരുന്നു ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ സംഘടിത ശ്രമങ്ങൾ നടക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടെ ഹിന്ദി രാഷ്ട്രഭാഷയല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കിച്ച സുദീപ് പ്രതികരിച്ചത് അന്ന് കന്നഡയിൽ നിന്നും നിരവധി പേർ താരത്തെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു താരത്തെ കോൺഗ്രസ് പ്രചരണത്തിന് എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വമോ നടനോ കൂടിക്കാഴ്ച സംബന്ധിച്ചൊന്നും കൂടുതൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം നിയമസഭാ സ്ഥാനാർത്ഥിത്വ ചർച്ചകൾ കോൺഗ്രസിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് അടുത്തയാഴ്ചയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടേക്കും പാർട്ടി എം എൽ എമാരെ എല്ലാം ഇത്തവണ വീണ്ടും മത്സരിപ്പിച്ചേക്കുമെന്ന് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കെ പി സി സി ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച പ്രവർത്തനങ്ങളായിരുന്നു ജനങ്ങൾക്കു വേണ്ടി എല്ലാവരും നടത്തിയതെന്ന് ഡി കെ ചൂണ്ടിക്കാട്ടി ചില പാർട്ടി ഭാരവാഹികൾക്കും നേതാക്കൾക്കും ജില്ലകളുടെ ചുമതല നൽകുകയും അവർ സ്ഥാനാർത്ഥികളാകാൻ യോഗ്യതയുള്ള നേതാക്കളുടെ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തി ഉടൻ തന്നെ അന്തിമ തീരുമാനമുണ്ടാകും ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് രണ്ട് സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിലെ ഫലങ്ങൾ കൂടി പരിശോധിച്ച് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കും കൂടാതെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർ നിരാശരാകേണ്ട കാര്യമില്ലെന്നും ഭരണം ലഭിച്ചാൽ അർഹരായവർക്ക് പാർട്ടിയിലും സർക്കാരിലും ഉന്നത പദവികൾ ലഭിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പും നൽകുന്നുണ്ട് ഏതായാലും ഈ ഉറപ്പുമതി അണികൾക്ക് വിജയം വരെ പിടിച്ചു പിടിച്ചുനിൽക്കാൻ വാക്കുമാറ്റില്ലെന്ന വിശ്വാസവും അവർക്കു